Hi viewers, welcome to Zain's Kitchen. Appo nammal inni ivide thayaarakkiyirukkunnathu nalla fluffy aayittulla cupcake aanu. Egg beater oven onnum illade thanne nammude veettile engane valare koranja samayam kondu cupcake undaakka annulla oru method aanu ivide kaanikkunnathu. Appo idvare channel subscribe cheyathavar undengil onnu channel subscribe cheyidollu. Appo idu engane thayaarakkiyedukkunnathu nokkam. Idine njan ivide oru bowl eduthu vechittunde. Ini oru cup maida oru arippayilekku ittu vekka. In the lake, Ara cup, Panjasari editor, mixed a jar letter podici, the lake charthodagane Panjasara nanai podichadaka. In the lake, or a teaspoon baking powder. In nanai the seaway that come upon Ningale, unsalted butter and the lake you say another than Nigli Samith Ningale, salt to the charthodolo, Nyavada salted butter and you say another. ഇതൊന്നും ഞാൻ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ 1/3 കപ്പിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ബട്ടർ അപ്പോൾ നിങ്ങൾ ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നീദേ ഒരു വിസ്കോ ഫോർക്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പോ ഇത് നല്ല തിക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാനാണ് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് അളവില് പാൽ കുറച്ചിട്ട് ഒരു മുട്ടയും കൂടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഏതാണ് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടം അത് കൂടുതൽ ഉപയോഗിക്കാം രണ്ടും സെയിം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഒരുപാട് തിക്ക് ആയി പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇവിടെ ഡിസ്പോസിബിൾ കപ്പാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ 5 കപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിറച്ചു ഒഴിച്ചു കൊടുക്കാതെ പകുതി അളവിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ കേക്ക് ഒന്ന് പൊങ്ങി വരും അതിനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം ഞാൻ ഇവിടെ 5 കപ്പും ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാനാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതിനായി ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഒരു 10 മിനിറ്റ് മുമ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ കപ്പ് കേക്സ് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അടിയിൽ ഒരു തട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഇറക്കി വെച്ചു കൊടുക്കാൻ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ആയി പോകരുത് അപ്പോൾ ഇത് നന്നായി പൊങ്ങി വരില്ല ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക 20-30 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇതൊന്ന് ചൂടാറി വരട്ടെ ഇപ്പോൾ ഇത് ചൂടാറി വന്നതിന് ശേഷം ഞാൻ കപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്